കാർമൽ. ഈ ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മുന്തിരിത്തോപ്പ് എന്നാണ്. ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കരയോട് ചേർന്നുകൊണ്ട് ഏകദേശം 1800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് കാർമൽ മല. പഴയനിയമത്തിൽ ഉടനീളം കാർമൽ മലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു മലയായിട്ട്, പ്രാർത്ഥനയുടെ മലയായിട്ട്, ദൈവ അനുഭവത്തിൻ്റെ ഒരു മലയായിട്ട്. എലിയ പ്രവാചകന്റെ ഒത്തിരിയധികം ദൈവ അനുഭവങ്ങൾ ലഭിച്ച ഒരു സ്ഥലമാണ് കാർമൽ മല. ബാല് ദൈവങ്ങൾക്കെതിരെ വിജയം വരിച്ച ഒരു സ്ഥലമാണ് കാർമൽ മല. രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലും നാം കാണുന്നുണ്ട്. അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് ഏലിയയ്ക്ക് ലഭിക്കുന്ന മറ്റൊരു ദർശനമാണ്. അവിടെ അതാ ഏലിയ ദർശിക്കുകയാണ്, കടലിൽ നിന്നും ഒരു മേഘം ഉയർന്നു വരുന്നതായിട്ട്. പാരമ്പര്യം അനുസരിച്ച് ആ മേഘം പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്, കാർമൽ മാതാവിൻ്റെ പ്രതീകമാണ്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ കാർമൽ മലയിൽ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് വന്ന ജനങ്ങൾ കുറച്ചുപേര് പിന്നീട് കാർമൽ മലയിൽ വന്ന് പ്രാർത്ഥനയുടെ ഏകാന്ത ജീവിതം അഭ്യസിക്കുന്നതായിട്ട് വീണ്ടും നമ്മൾ കാണുകയാണ്. കുരിശുദ്ധത്തിന് ശേഷം വീണ്ടും ചില ആളുകൾ കാർമൽ മലയിൽ വന്നിട്ട് പ്രാർത്ഥനയുടെ ഏകാന്ത ജീവിതം അവിടെ നയിക്കുന്നതായിട്ട്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടെയാണ് കർമ്മല സഭയുടെ ആരംഭം കുറിക്കപ്പെടുന്നത്. കർമ്മല സഭയിലെ അംഗമായിട്ടുള്ള വിശുദ്ധ സൈമൺ സ്റ്റോക്കൻ ഈ കർമ്മല സഭയുടെ പ്രയർ ജനറൽ ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒത്തിരിയധികം വിഷമങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാരണം പാലസ്തീനിലുണ്ടായിരുന്ന മതപീഡനങ്ങൾ, അതിനുശേഷം അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ കർമ്മല സഭയ്ക്ക് നേരിടവരുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളിയുമൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം കർമ്മല മാതാവിനോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മ കർമ്മല മാതാവ് 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മ കർമ്മല മാതാവ് വിശുദ്ധ ജോൺ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷനായി. മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു കയ്യിൽ ഉണ്ണിയേശം ഉണ്ടായിരുന്നു, മറ്റൊരു കയ്യിൽ ഉത്തിരിയും ഉണ്ടായിരുന്നു, നമ്മളിന്ന് പറയുന്ന വെന്തിങ്ങ. നമുക്കറിയാം പോർച്ചുഗീസ് ഭാഷയിലെ വെന്താര് എന്ന മൂലപദത്തിൽ നിന്നാണ് വെന്തിങ്ങ എന്ന വാക്കിൻ്റെ ഉത്ഭവം, അതായത് കെട്ടിയിടുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഈ വെന്തിങ്ങയെക്കുറിച്ച് നിരവധിയായിട്ടുള്ള പ്രബോധനങ്ങളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളുമാണ് പരിശുദ്ധ അമ്മ വിശുദ്ധ ജോൺ സൈമൺ സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. അതിലൊരു കാര്യം പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്ക് നൽകിയ ഒരു വെളിപ്പെടുത്തൽ, ഈ വെന്തിങ്ങ ധരിക്കുന്ന എല്ലാവർക്കും തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ലഭിക്കും. പ്രത്യേകിച്ച് നാരികീയ ശക്തിയിൽ നിന്നും തിന്മയുടെ ശക്തി നിന്നുമെല്ലാം വളരെ സംരക്ഷണം ലഭിക്കും. അതുപോലെ തന്നെ മരണസമയത്ത് ഇത് ധരിക്കുന്നവർ നശിച്ചു പോകുകയിൽ നിന്നുള്ള പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തലുണ്ട്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള വിശുദ്ധന്മാർ, വിശുദ്ധ ജോൺ പോലുള്ള മാർപ്പാപ്പ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, കുരിശിലെ വിശുദ്ധ യോഹനൻ, അങ്ങനെ നിരവധി വിശുദ്ധര് ഒത്തിരി ഭക്തിയെക്കുറിച്ച് പ്രചരിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 25 മാർപ്പാപ്പമാര് 400 തിരുവഴുത്തിലൂടെയൊക്കെ ഈ ഉത്തിരി ഭക്തിയെക്കുറിച്ചൊക്കെ പ്രചരിപ്പിച്ചവരാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതി ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്, മാതാവിൻ്റെ ഈ ഉത്തിരിയം കർമ്മല മാതാവിൻ്റെ സ്ഥാന വസ്ത്രമാണ്. അതുപോലെ തന്നെ ജോൺ പോൾ ഉണമ്മമാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഉത്തിരം ധരിക്കുന്നവർ ഈ ലോക ജീവിതത്തിലും മരണത്തിന് ശേഷം നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണ കവചമാണ് അവർക്ക് ലഭിക്കുന്നത് ഉത്തിരം ധരിക്കുന്നതിലൂടെ. നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ കൊച്ചുനാൾ മുതൽ ഉത്തിരം ധരിക്കുന്നവരാണ്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം ലഭിക്കുന്നവരാണ്. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമ്മൾ സന്തോഷം കൊണ്ടാടുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, പുതിയ തലമുറക്കായിട്ട് ഈ ഉത്തിരിയ ഭക്തിയെ പ്രചരിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം, 2-3 ഞാൻ ഈ ഉത്തിരിയ ഭക്തിയെക്കുറിച്ച് ഞാൻ പ്രചരിപ്പിക്കും, അവർക്ക് പുതിയ തലമുറക്കായിട്ട് ഞാൻ അത് പറഞ്ഞു കൊടുക്കും. ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ സന്തോഷം കൊണ്ടാടുമ്പോൾ പ്രത്യേകമായിട്ട് കർമ്മല മാതാവിൻ്റെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ഞാൻ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്.
പരിശുദ്ധമ്മ സ്വർഗത്തിൽ നിന്നും നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് വലിയ സമ്മാനങ്ങളാണ്. ഒന്ന്, ജപിക്കുവാനും ജപമാലയും ധരിക്കുവാനും ഉത്തിരിയോ. ഈ ഉത്തിരി നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മുടെ ജപമാല എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ നമുക്ക് പോരാടാം. പരിശുദ്ധമ്മ കർമ്മല മാതാവ് പ്രത്യേകമായിട്ട് നമുക്ക് നമ്മളതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സമക്ഷം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണീർ പൂവേ ക്രൂശിൻ മുൾപാതയിൽ വിടരും വെണ്ണിൻ പൂവേ മുൾമുടി പൊൻകിരീടമായി ഹൃദയേ.